അടുത്തത് നമ്മൾ ഗ്യാസ് ടർബൈൻസിൽ തന്നെ ഏപ്രിൽ 2018 അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? എയർ ഈസ് ഡ്രോൺ ഇൻ എ ഗ്യാസ് ടർബൈൻ യൂണിറ്റ് അറ്റ് 15 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 1.01 bar പ്രഷർ. ഓക്കെ, ആൻഡ് ദ പ്രഷർ റേഷ്യോ ഈസ് 7:1. ദി കംപ്രസർ ഈസ് ഡ്രിവൺ ബൈ എ ഹൈ പ്രഷർ ടർബൈൻ ആൻഡ് എ ലോ പ്രഷർ ടർബൈൻ. രണ്ട് ടർബൈൻസ് വരിക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഐഡിയ അല്ലെങ്കിൽ വേറെ സിംപ്ലിഫൈഡ് ഡയഗ്രാം ആയിരിക്കില്ല, ദെയർ വിൽ ബി മോഡിഫിക്കേഷൻ. ഓക്കെ, കംപ്രസർ ഈസ് ഡ്രിവൺ ബൈ ദി ഹൈ പ്രഷർ ടർബൈൻ. സോ രണ്ട് ടർബൈൻസ് ഉള്ളതിൽ ഹൈ പ്രഷർ ടർബൈൻ്റെ ഔട്ട്ലെറ്റ് നമ്മൾ ഔട്ട്പുട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും കംപ്രസർ റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുകയാണ്. സോ ലോ പ്രഷർ ടർബൈൻ്റെ ഔട്ട്പുട്ട് മാത്രമായിരിക്കും നമുക്ക് നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ആൻഡ് ലോ പ്രഷർ ടർബൈൻ ഡ്രൈവ്സ് എ സെപ്പറേറ്റ് പവർ ഷാഫ്റ്റ്. ദി ഐസൻട്രോപ്പിക് എഫിഷ്യൻസീസ് ഓഫ് കംപ്രസർ, ഹൈ പ്രഷർ ആൻഡ് ലോ പ്രഷർ ടർബൈൻസ് ആർ 0.82, 0.85 and 0.85. ദറ്റ് മീൻസ് കംപ്രസറിൻ്റെ ഐസൻട്രോപ്പിക് എഫിഷ്യൻസി ഇസ് ഗിവൺ ആസ് 0.82 ആൻഡ് ടർബൈൻസ് ബോത്ത് ഹൈ പ്രഷർ ആൻഡ് ലോ പ്രഷർ രണ്ട് ടർബൈൻസിൻ്റെ എഫിഷ്യൻസി 0.85 ആണ്. ദി മാക്സിമം സൈക്കിൾ ടെമ്പറേച്ചർ ഈസ് 610 ഡിഗ്രി സെൽഷ്യസ്. മാക്സിമം സൈക്കിൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർബൈൻ്റെ ഇൻലെറ്റ് കണ്ടീഷൻ ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. കാൽക്കുലേറ്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ് എൻ്ററിംഗ് ദ പവർ പ്ലാന്റ്. നെറ്റ് പവർ ഡെവലപ്ഡ് ബൈ യൂണിറ്റ് പെർ കിലോഗ്രാം പെർ സെക്കൻഡ് ഓഫ് മാസ് ഫ്ലോ. പെർ കിലോഗ്രാം പെർ സെക്കൻഡ് ഓഫ് മാസ് ഫ്ലോ ദ മീൻസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ എവിടെയും മാസ് ഫ്ലോ റേറ്റിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്ക് ലാസ്റ്റ് ആൻസർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് പെർ കിലോഗ്രാം പെർ സെക്കൻഡിലാണ്. ദാറ്റ് മീൻസ് പെർ യൂണിറ്റ് മാസ് ഫ്ലോ, സോറി, പെർ യൂണിറ്റ് മാസ് ഫ്ലോ റേറ്റിനുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ദെൻ വർക്ക് റേഷ്യോ, തെർമൽ എഫിഷ്യൻസി, നെഗ്ലക്ട് ദ മാസ് ഓഫ് ഫ്യുവൽ. ഓക്കെ, നമ്മൾ മാസ് ഓഫ് എയർ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ആഡ് കംപ്രസറിൽ ആഡ് ചെയ്തിട്ട് അതിനുശേഷം ആഡ് ചെയ്യുന്ന ഫ്യുവലിൻ്റെ മാസ് നെഗ്ലക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ ദാറ്റ് ദി സി പി എയർ ആൻഡ് സി പി ഗ്യാസ് രണ്ടും സെപ്പറേറ്റ് വാല്യൂസ് തന്നിട്ടുണ്ട്. സി പി എയർ ആസ് 1.005 ആൻഡ് സി പി ഗ്യാസ് ആസ് 1.15. ദാറ്റ് മീൻസ് കംപ്രസർ വരെയുള്ള പോർഷൻസിലെ കാൽക്കുലേഷൻ ചെയ്യുമ്പം നമ്മൾ സി പിയുടെ വാല്യൂ എടുക്കാനുള്ളത് ഈ വാല്യൂ ആണ്, സി പി എയറിൻ്റെ വാല്യൂ. ഓൾസോ ഗാമയുടെ വാല്യൂ 1.4. കംപ്രഷന് ശേഷം നമ്മൾ ഫ്യുവൽ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പ്രോപ്പർട്ടീസ് മാറും. സോ അതിന് ശേഷമുള്ള കാൽക്കുലേഷൻസ്, ദാറ്റ് മീൻസ് ടർബൈൻ്റെ കാൽക്കുലേഷൻസ് വരുമ്പോഴത്തേക്കും വി ഹാവ് ടു യൂസ് ദ സി പി വാല്യൂ ആസ് സി പി ഗ്യാസ് വാല്യൂ 1.15 kilogram. ഓക്കെ, ആൻഡ് ഗാമയുടെ വാല്യൂ വേരി ചെയ്തിട്ടുണ്ട് 1.333. ക്ലിയർ? സോ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ വീണ്ടും നോക്കിയാൽ എവിടെയും ഇൻ്റർകൂളിംഗ്, റീഹീറ്റിംഗ് അങ്ങനത്തെ ടേംസ് ഒന്നും പറഞ്ഞിട്ടില്ല. ബട്ട് രണ്ട് സെപ്പറേറ്റ് ടർബൈൻസ് യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ പറഞ്ഞിരിക്കുന്നു. സോ അതിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഒരു സ്കീമാറ്റിക് ഡയഗ്രാം വരച്ചാൽ ഇങ്ങനെ വരും. യു ഹാവ് ദ കംപ്രസർ, അത് കഴിഞ്ഞൊരു കംപ്രഷൻ ചേംബർ. കംപ്രഷൻ ചേംബറിൽ നിന്ന് ഒരു ഹൈ പ്രഷർ ടർബൈനിൽ ആദ്യം ഒരു സ്റ്റേജിൽ എക്സ്പാൻഡ് ചെയ്യും. ഫ്രം P3 to P4 വരെയുള്ള പ്രഷറിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. ഹൈ പ്രഷർ ടർബൈൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും കംപ്രസർ റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് ഫോറിൽ നിന്ന് P4 എന്ന കണ്ടീഷനിൽ നിന്ന് P5 വരെയുള്ള എക്സ്പാൻഷനാണ് നമ്മൾ ലോ പ്രഷർ ടർബൈനിൽ യൂസ് ചെയ്യുന്നത്. ആ എക്സ്പാൻഷനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ആയിരിക്കും നമ്മുടെ നെറ്റ് വർക്ക് ഔട്ട്പുട്ടായിട്ട് പുറത്ത് വരുന്നത്. ഓക്കെ, ദറ്റ് മീൻസ് ദ വർക്ക് ടർബൈൻ ഓഫ് ദി ലോ പ്രഷർ കംപ്രസർ ആയിരിക്കും നമ്മുടെ നെറ്റ് വർക്ക് എന്ന് പറയുന്നത്. വർക്ക് ടർബൈൻ ഓഫ് ദി ഹൈ പ്രഷർ കംപ്രസർ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ദ വർക്ക് റിക്വയർഡ് ടു റൺ ദി കംപ്രസർ. സോ നമ്മൾ നോക്കുമ്പോഴത്തേക്കും 1 to 2 കംപ്രസറിൽ ആകെ രണ്ട് പ്രഷേഴ്സ് മാത്രമേ വരുന്നുള്ളൂ, സിംഗിൾ സ്റ്റേജ് കംപ്രഷനാണ്. സോ അത് നമ്മുടെ ടി എസ് ഡയഗ്രത്തിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റ് ദിസ് ബി P1 ആൻഡ് ദിസ് ഈസ് P2. 1 to 2 എന്നതൊക്കെ ഐസൻട്രോപ്പിക് പ്രോസസ് മാത്രം വരയ്ക്കാം. ഇതാണ് നമ്മുടെ കംപ്രഷൻ പ്രോസസ്, ഫ്രം 1 to 2. ഓക്കെ, ദെൻ 2 to 3 നമ്മൾ കംപ്രഷൻ ചെയ്യുമ്പോൾ ഹീറ്റ് ആഡ് ചെയ്തു. സോ ഇറ്റ് ബി ലൈക്ക് ദിസ്, 2 to 3 നമ്മൾ കംപ്രസ് ചെയ്യുമ്പോൾ ഹീറ്റ് ആഡ് ചെയ്തു. ദെൻ 3 to 4 നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ദെൻ 4 to 5. ഓക്കെ, അപ്പോൾ ഇത് നോക്കുമ്പോഴത്തേക്കും കംപ്രസറിൻ്റെ ഇൻലെറ്റ് കണ്ടീഷൻ തന്നെയായിരിക്കണം ടർബൈൻ്റെ ഔട്ട്ലെറ്റ് കണ്ടീഷനും വരാനുള്ളത്. ഇഫ് വെദർ ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സൈക്കിൾ ഓർ എ ക്ലോസ് സൈക്കിൾ. ഓപ്പൺ സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ക്ലോസ് സൈക്കിൾ ആകുമ്പോഴത്തേക്കും നമ്മൾ കണ്ടൻസർ യൂസ് ചെയ്യും. കണ്ടൻസർ ഓപ്പറേറ്റ് ചെയ്യുന്നത് സെയിം പ്രഷറിലായിരിക്കും. ദാറ്റ് മീൻസ് P5 and P1 ഷുഡ് ബി സെയിം. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന പ്രഷർ റേഷ്യോ 7:1 എന്ന് പറയുന്നത് P2 by P1 മാത്രമാണ്. അതിനിടയിൽ ഹൈ പ്രഷർ ടർബൈൻ്റെ എക്സ്പാൻഷൻ കഴിയുമ്പം ഒരു ഇൻ്റർമീഡിയറ്റ് പ്രഷർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് 4 എന്നൊരു കണ്ടീഷനിൽ. സേ ഞാൻ ആ ഇൻ്റർമീഡിയറ്റ് പ്രഷറിനെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ P4 എന്ന് പറയുന്നു. ഓക്കെ, സോ 3 to 4 നമ്മുടെ ഹൈ പ്രഷർ ടർബൈനിലെ എക്സ്പാൻഷൻ പ്രോസസ്സ്. അത് കഴിഞ്ഞ് പിന്നീട് റീഹീറ്റിംഗോ ഒന്നും പറയാതെ തന്നെയാണ് നമുക്കടുത്ത ലോ പ്രഷർ ടർബൈനിലേക്കുള്ള എക്സ്പാൻഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത്. സോ അഗെയിൻ ഇവിടെ നിന്ന് നേരെ താഴേക്കായിരിക്കും നമ്മുടെ അടുത്ത എക്സ്പാൻഷൻ പ്രോസസ്സ്. 1 2 3
ഫോർ ആൻഡ് ഇവിടെ ആയിരിക്കും ഫൈവ് വരാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല, അതിൻ്റെ കാരണം പറഞ്ഞുതരാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഐസൻട്രോപ്പിക് എഫിഷ്യൻസീസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ കംപ്രസറിൽ ഒരു ഐസൻട്രോപ്പിക് എഫിഷ്യൻസി മാർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഫ് ദിസ് ഇസ് ദ ഐസൻട്രോപ്പിക് പ്രോസസ്, ആക്ച്വൽ പ്രോസസ് എന്ന് പറയുന്നത് ഡീവിയേറ്റ് ചെയ്യണം. ആൻഡ് ദി ആക്ച്വൽ പ്രോസസ് വിൽ ഡീവിയേറ്റ് ലൈക്ക് ദിസ്. ടു ഡാഷ് എന്നൊരു സെപ്പറേറ്റ് പോയിൻറ്റിലേക്ക് കംപ്രഷൻ്റെ ആക്ച്വൽ പ്രോസസ്സ് ഡീവിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ടർബൈനിൽ എക്സ്പാൻഷനും ഐസൻട്രോപ്പിക് എഫിഷ്യൻസി പറഞ്ഞിട്ടുണ്ട്. സോ ത്രീ ടു ഫോർ ഐസൻട്രോപ്പിക് എക്സ്പാൻഷൻ ആണെങ്കിൽ ദി ആക്ച്വൽ എക്സ്പാൻഷൻ ഷുഡ് ബി ലൈക്ക് ദിസ്, ത്രീ ടു ഫോർ ഡാഷ്. ഓക്കെ, സോ ഐസൻട്രോപ്പിക് എഫിഷ്യൻസി അല്ലെങ്കിൽ ആക്ച്വൽ എക്സ്പാൻഷൻ പ്രോസസ്സ് കഴിഞ്ഞ് ഫോർ ഡാഷ് എന്ന കണ്ടീഷനിൽ നിന്നായിരിക്കും നമുക്ക് അടുത്ത ഫൈവിലേക്കുള്ള ഐസൻട്രോപ്പിക് എക്സ്പാൻഷൻ വരുന്നത്. എഗെയിൻ ഇവിടെയും നമ്മളൊരു ഐസൻട്രോപ്പിക് എഫിഷ്യൻസി പറഞ്ഞിട്ടുണ്ട്. സോ ദ പോയിൻ്റ് വിൽ ബി ഫൈവ് ഡാഷ്. ഓക്കെ, ബിറ്റ്വീൻ ഫോർ ആൻഡ് ഫോർ ഡാഷ് പ്രോസസ്സ് ഒന്നുമില്ല. ത്രീ ഫോർ റെപ്രസെൻ്റ് ചെയ്യുന്ന ഐസൻട്രോപ്പിക് പ്രോസസ്സും ത്രീ ഫോർ ഡാഷ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആക്ച്വൽ പ്രോസസ്സുമാണ്. നമ്മുടെ സൈക്കിളിൽ ത്രീ ഫോർ ഡാഷ് ആയിരിക്കണം ഇവിടെ മുതൽ ഇവിടം വരെയുള്ള എക്സ്പാൻഷൻ. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും ഫോർ ഡാഷ് ടു ഫൈവ് ആയിരിക്കണം അടുത്ത സ്റ്റേജിലെ എക്സ്പാൻഷൻ. ഓൾസോ ഹീറ്റ് അഡിഷൻ നമ്മൾ നേരത്തെ ടി ത്രീ മൈനസ് ടി ടു പറഞ്ഞത് മാറിയിട്ട് ഇറ്റ് ബിക്കംസ് ടി ത്രീ മൈനസ് ടി ടു ഡാഷ്. ഓക്കെ, സോ ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്ന ഓരോ ഡേറ്റാസ് ആയിട്ട് എടുത്തെഴുതാം. എയർ ഈസ് ഡ്രോൺ ഇൻ എ ഗ്യാസ് ടർബൈൻ യൂണിറ്റ്. ആ ഒരു മൊത്തം പ്ലാന്റിലേക്ക് എയർ ഡ്രോ ചെയ്യുന്ന ഇൻലെറ്റ് കണ്ടീഷനിൽ കണ്ടീഷൻസ് ആണ് പറഞ്ഞേക്കുന്നത്. ഫിഫ്റ്റീൻ ഡിഗ്രി സെൽഷ്യസ് ആൻഡ് വൺ പോയിൻറ്റ് സീറോ വൺ ബാർ. സോ ദ ടെമ്പറേച്ചർ ടി വൺ ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ ഡിഗ്രി സെൽഷ്യസ് ഓർ ടു എയ്റ്റി എയ്റ്റ് കെൽവിൻ. And pressure P1 is equal to 1.01 bar. Then the pressure ratio is 7:1. Okay, pressure ratio means P2 by P1 ആണ് തന്നിരിക്കുന്നത് or P3 by P5 ആണ് തന്നിരിക്കുന്നത്. Okay, ഇടയിൽ വേറൊരു 4 എന്നൊരു പോയിൻ്റ് ഉണ്ട്, ദാറ്റ്സ് എ ഡിഫറെൻ്റ് പോയിൻ്റ്. പ്രഷർ ലൈൻ വരയ്ക്കുമ്പോഴത്തേക്കും ഇത് രണ്ട് പ്രഷർ ലൈൻസ് ആണ്. ഓക്കെ, സോ P2 by P1 is equal to 7. അതിൽ നിന്ന് നമുക്ക് P2 വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം P2 by P1 is 7 and P1 is 1.01. സോ P2 വി വിൽ ഗെറ്റ് അസ് 7.07 bar. ദെൻ കംപ്രസർ എഫിഷ്യൻസി ഓഫ് 0.82, ടർബൈൻ എഫിഷ്യൻസി രണ്ട് ടർബൈൻ്റെതും 0.85 ആയതുകൊണ്ട് ഞാൻ ഒരു തവണ മാർക്ക് ചെയ്യുന്നുള്ളൂ. ദെൻ ദ ടെമ്പറേച്ചർ, മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദ സൈക്കിൾ ഈസ് 610 ഡിഗ്രി സെൽഷ്യസ്. ഞാൻ പറഞ്ഞു മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എപ്പോഴും ടർബൈൻ്റെ ഇൻലെറ്റ് കണ്ടീഷൻ ആയിരിക്കും. ഇവിടെ രണ്ട് ടർബൈൻ പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അടുത്ത് ഹൈ പ്രഷർ ടർബൈൻ്റെ ഇൻലെറ്റ് കണ്ടീഷൻ ആയിരിക്കണം കണ്ടീഷൻ നമ്പർ 3 എന്ന് പറയുന്നത്. സോറി, കണ്ടീഷൻ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ടി ത്രീയിലെ വാല്യൂ ആണ് ഇസ് ഗിവൺ ആസ് 610 ഡിഗ്രി സെൽഷ്യസ് ഓർ 883 കെൽവിൻ. സോ സ്റ്റാർട്ടിംഗ് നമുക്ക് ഐസൻട്രോപ്പിക് പ്രോസസ്സിൻ്റെ പി ടി റിലേഷൻസിൽ തന്നെ, പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫോർ ദ പ്രോസസ് 1 to 2 വി ഹാവ് ടി ടു ബൈ പി വൺ റൈസ് ടു ഗാമ മൈനസ് 1/γ, നമ്മുടെ ജനറൽ ഇക്വേഷൻ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടി ടു. കാരണം ഈ ക്വസ്റ്റ്യനിലെ പി ടു ബൈ പി വൺ റേഷ്യോ ഇസ് 7, ഇറ്റ് ഈസ് ഗിവൺ, ആൻഡ് ടി വൺ്റെ വാല്യൂ ഇസ് ഗിവൺ ആസ് 288 കെൽവിൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടി ടു. അടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്രോസസ് 2 to 2 ഡാഷ്. ഇത് പ്രോസസ് 2 to 2 ഡാഷ് അല്ല, ഞാൻ 2 വാല്യൂസ് വെച്ച് 2 ഡാഷിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ് അവിടെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇസ് ഗിവൺ ദാറ്റ് ദി ഐസൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് കംപ്രസ് ഇസ് ഈക്വൽ ടു 0.82%. നമുക്കറിയാം ഫോർ എ കംപ്രസർ ദ ഐസൻട്രോപ്പിക് എഫിഷ്യൻസി 1 to 2 ആണ് ഐസൻട്രോപ്പിക് പ്രോസസ് ആൻഡ് 2 to 1 ആണ് ആക്ച്വൽ പ്രോസസ്. എങ്കിൽ the isentropic efficiency for compressor is defined as the ratio of isentropic heat drop to actual heat drop. Efficiency value ആണ്. സോ ഡിനോമിനേറ്ററിൽ നമുക്കൊരു ഹയർ ക്വാണ്ടിറ്റി വരണം, ദാറ്റ്സ് വൈ വി ആർ യൂസിങ് ഐസെൻട്രോപ്പിക് ഹീറ്റ് ഡ്രോപ്പ് ബൈ ആക്ച്വൽ ഹീറ്റ് ഡ്രോപ്പ്. കാരണം ആക്ച്വൽ ഹീറ്റ് ഡ്രോപ്പ് ആയിരിക്കും ഹയർ വാല്യൂ. ദെൻ എന്തായാലും നമുക്ക് ഡയറക്റ്റ്ലി ടെമ്പറേച്ചറിൻ്റെ ടേംസിൽ എഴുതാൻ പറ്റും. സോ വി ക്യാൻ റൈറ്റ് ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി 0.82 ഈസ് ഈക്വൽ ടു T2 minus T1, ഐസൻട്രോപ്പിക് പ്രോസസ്സിനിടയിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ പ്രോസസ് T2 - T1. ഓക്കെ, ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്താൽ T2 - T1 വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. വിച്ച് ഗോട്ട് ഇറ്റ് എസ് 549.18 കെൽവിൻ. ഓക്കെ, സോ വി ഹാവ് റീച്ച്ഡ് ദ പോയിൻറ്റ് 2 ഡാഷ്. അടുത്തത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 3 വാല്യൂ നമുക്ക് ഓൾറെഡി ഗിവൺ ആണ്, പക്ഷേ 3 വാല്യൂ വെച്ച് നമുക്ക് 4 വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. നോർമലി നമുക്ക് 3-4 എന്ന് പറയുന്ന ഐസൻട്രോപ്പിക് പ്രോസസ്സിൻ്റെ കേസിൽ പ്രഷർ റേഷ്യോസിൻ്റെ വാല്യൂ അറിയാമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ പോയിൻറ്റ് P4. പക്ഷേ
ഇവിടുത്തെ പ്രഷർ റേഷ്യോ വാല്യൂ നമുക്ക് അറിയില്ല. നമുക്ക് അറിയാവുന്ന പ്രഷർ റേഷ്യോ വാല്യൂ ഇസ് ബിറ്റ്വീൻ 2 ആൻഡ് 1. പക്ഷേ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് P2നും P4നും ഇടയിലുള്ള പ്രഷർ റേഷ്യോ ആണ് കണ്ടുപിടിക്കാനുള്ളത്. P4ൻ്റെ വാല്യൂ നമുക്ക് ഗിവൺ അല്ല, അത് കണ്ടുപിടിക്കാൻ വേറെ മാർഗങ്ങളുമില്ല. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന വേറൊരു ടേം യൂസ് ചെയ്യണം. ദാറ്റ് ഈസ് ദി കംപ്രസർ ഈസ് ഡ്രിവൺ ബൈ ദി ഹൈ പ്രഷർ ടർബൈൻ. ഓക്കെ, അതായത് കംപ്രസറിന് റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പവർ മൊത്തമായിട്ടും ഡിറൈവ് ചെയ്യുന്നത് ഹൈ പ്രഷർ ടർബൈനിൽ നിന്നാണ്. കംപ്രസറിൽ ആവശ്യം വരുന്ന പവർ എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, കാരണം കംപ്രസറിൻ്റെ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് കണ്ടീഷൻ നമുക്ക് അവൈലബിൾ ആണ്. സോ കംപ്രസർ വർക്ക് WC ഇസ് ഈക്വൽ ടു MCP. കംപ്രസറിലായതുകൊണ്ടാണ് നമ്മൾ എയറിൻ്റെ CP വാല്യൂ കൺസിഡർ ചെയ്യുന്നത്, ഇൻറ്റു T2-T1. T2- എന്നുള്ളതാണ് ആക്ച്വൽ പോയിൻറ്റ്. സോ ഇതിൽ നിന്ന് നമുക്ക് സ്പെസിഫിക് വർക്ക് ഓഫ് ദി കംപ്രസർ കണ്ടുപിടിക്കാം, കാരണം എമ്മിൻ്റെ വാല്യൂ ഗിവൺ അല്ല. സോ ഞാൻ എമ്മിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഇവിടെ സ്പെസിഫിക് വർക്ക് കംപ്രസറിന് മാർക്ക് ചെയ്തേക്കുന്നത്. സോ CP എയർ വാല്യൂ 1.005 ആൻഡ് ടെമ്പറേച്ചർ വാല്യൂസ് നമുക്കറിയാം. സോൾവ് ചെയ്യുമ്പോഴത്തേക്കും വി വിൽ ഗെറ്റ് ദ സ്പെസിഫിക് വർക്കസ് 262.48. ഓക്കെ, ഇതേ വർക്ക് തന്നെയാണ് നമ്മൾ ഹൈ പ്രഷർ ടർബൈനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൈ പ്രഷർ ടർബൈനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്ക് എത്രയായിരിക്കും? CP ഗ്യാസ് വാല്യൂ ഇൻറ്റു ടർബൈന് അറൗണ്ട് ആയിട്ടുള്ള, ഹൈ പ്രഷർ ടർബൈൻ അറൗണ്ട് ആയിട്ടുള്ള ടെമ്പറേച്ചേഴ്സ്, ദാറ്റ് മീൻസ് T3 ആൻഡ് T4-. ഓക്കെ, ആക്ച്വൽ വാല്യൂ T4- ആയിരിക്കണം നമുക്കവിടെ വരാനുള്ളത്. സോ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും വി ക്യാൻ റൈറ്റ് കംപ്രസർ വർക്ക് ഇസ് ഈക്വൽ ടു ഹൈ പ്രഷർ ടർബൈൻ വർക്ക്. ദാറ്റ് മീൻസ് കംപ്രസർ വർക്ക് ഈസ് 262.48 ഈസ് ഈക്വൽ ടു ഹൈ പ്രഷർ ടർബൈൻ്റെ വർക്ക്. CP ഗ്യാസ് വാല്യൂ, അഗെയിൻ ഞാൻ പറയുന്നു, നമ്മൾ കംപ്രഷൻ കഴിഞ്ഞിട്ട് കംപ്രഷൻ ചെയ്യുമ്പോൾ ഫ്യുവൽ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് CP വാല്യൂ വേരി ചെയ്യുന്നത്. ക്വസ്റ്റ്യനിൽ CP ഓഫ് ഫ്യുവൽ വാല്യൂ അല്ലെങ്കിൽ CP ഓഫ് എക്സോസ്റ്റ് ഗ്യാസ് വാല്യൂ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യണം. ഇൻറ്റു T3-T4 CP ഗ്യാസ് വാല്യൂ ഇസ് ഗിവൺ അസ് 1.15 ആൻഡ് ടെമ്പറേച്ചേഴ്സ് നമുക്ക് അറിയാവുന്ന വാല്യൂസ് ആണ് 883. ഓക്കെ, മൈനസ് T4- ആണ് നമുക്ക് അറിയാത്തൊരു വാല്യൂ. സോ ഈ ക്വസ്റ്റ് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് T4-ൻ്റെ വാല്യൂ കിട്ടും. T4- വി ഒബ്ടെയിൻ അസ് 654.75. അഗെയിൻ ഇനി നമ്മൾ ഒരു സ്റ്റേജ് ബാക്കിലോട്ടാണ് മൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, കാരണം നമ്മളിപ്പം എത്തിയിരിക്കുന്നത് ഡയറക്റ്റായിട്ട് ഈ പോയിൻറ്റിലെ കണ്ടീഷനാണ്. ഇവിടെ വേണ്ടി വരുന്ന വർക്കും ഇവിടെ വേണ്ടി വരുന്ന വർക്കും സെയിം ആണ് എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ ഈ പോയിൻറ്റിലെത്തി. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും 3-4 എന്ന് പറയുന്ന പ്രോസസ്സ്, ഐസൻട്രോപ്പിക് പ്രോസസ്സിൻ്റെ കേസിലുള്ള എഫിഷ്യൻസി വാല്യൂ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്ക് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം എഫിഷ്യൻസി ഓഫ് ദിസ് ടർബൈൻ, ആ ഇക്വേഷനിൽ നമ്മളീ പറയുന്ന T3, T4, T4- എല്ലാ ടേംസും വരുന്നുണ്ട്. സോ നമ്മൾ തിരിച്ച് ബാക്കിലോട്ട് ബിറ്റ്വീൻ 4-3 എന്ന് പറയുന്ന പ്രോസസ്സിനുള്ളിൽ കൺസിഡർ ചെയ്താൽ ഐസൻട്രോപ്പിക് എഫിഷ്യൻസി ഇസ് 3-4 ആൻഡ് 3-4-. ഐസൻട്രോപ്പിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? ടർബൈൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും ഐസൻട്രോപ്പിക് എഫിഷ്യൻസി ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ആക്ച്വൽ ഹീറ്റ് ഡ്രോപ്പ് ഡിവൈഡഡ് ബൈ ഐസൻട്രോപ്പിക് ഹീറ്റ് ഡ്രോപ്പ്. ഡിനോമിനേറ്ററിൽ വലിയ ക്വാണ്ടിറ്റി വരുന്ന രീതിയിൽ. ഓക്കെ, ആൻഡ് ദ വാല്യൂസ് ഗിവൺ ആസ് 0.85. ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് T3 വാല്യൂ അറിയാം, മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദ സൈക്കിൾ. T4- നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അൺനോൺ ആയിട്ടുള്ള ഒരേ ഒരു ക്വാണ്ടിറ്റി T4 ആണ്. സോ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും വി വിൽ ഒബ്ടെയിൻ ദ വാല്യൂ ഓഫ് T4 ആൻഡ് ദ T4 വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 614.47 എന്നാണ്. ഓക്കെ, ദെൻ അഗെയിൻ ഞാൻ ഫോർ ദ പ്രോസസ് 3-4 വീണ്ടും കൺസിഡർ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ P3 പ്രഷർ അറിയാം, P4 പ്രഷർ നമുക്ക് ഇതുവരെ അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഫോർ ദ ഐസൻട്രോപ്പിക് പ്രോസസ്സ് നമുക്ക് T3 ടെമ്പറേച്ചറും അറിയാം, T4 ടെമ്പറേച്ചറും അറിയാം. P3 കൂടെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസൻട്രോപ്പിക് പ്രോസസ്സിൻ്റെ ടെമ്പറേച്ചർ പ്രഷർ റിലേഷൻ യൂസ് ചെയ്യാം. യൂസ് ചെയ്യുമ്പോഴത്തേക്കും വി വിൽ ഒബ്ടെയിൻ T3 by T4 ഇക്വൽ ടു P3 by P4 ദ ഹോൾ റൈസ് ടു γ-1/γ, വിച്ച് ഇംപ്ലൈസ് P4 ഈക്വേഷനിൽ T4 വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, T3 വാല്യൂ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്, മാക്സിമം ടെമ്പറേച്ചർ, ഗാമയുടെ വാല്യൂ ടർബൈൻ്റെ പോയിൻ്റ് എത്തി, ദാറ്റ് മീൻസ് കമ്പസ്റ്റിന് ശേഷമുള്ള പോയിൻ്റാണ്. സോ ഗാമയുടെ വാല്യൂവും നമ്മൾ ഗ്യാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എടുക്കണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന ഗ്യാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗാമയുടെ വാല്യൂ ഈസ് 1.333 ആണ്. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് P4 പ്രഷർ വാല്യൂ കിട്ടും, ആൻഡ് ഒബ്ടെയിൻ ആസ് 1.65 bar. ഓക്കെ, സോ 3-4-4 P4 എല്ലാ പോയിൻറ്സും കിട്ടി. ഇനി നമുക്ക് അടുത്തത് ലോ പ്രഷർ ടർബൈനിലേക്കുള്ള എക്സ്പാൻഷൻ പ്രോസസ്സ്, സ്റ്റാർട്ടിംഗ് ഫ്രം 4-5, അതാണ് അടുത്ത് ചെയ്യാനുള്ളത്. സോ 4-നും 5-നും ഇടയിൽ അഗെയിൻ നമുക്കൊരു ഐസൻട്രോപ്പിക് പ്രോസസ്സ് ഉണ്ട്. നമുക്ക് P4 വാല്യൂ അറിയാം, P4 is equal to P4- നമുക്ക് വാല്യൂ അറിയാം. അതുപോലെ തന്നെ ഇൻലെറ്റ് പ്രഷർ കണ്ടീഷൻ ആയിട്ടുള്ള P1 വാല്യൂ ഇസ് സെയിം അസ് P5, ആ വാല്യൂ നമുക്കറിയാം. T4- നമുക്കറിയാം. ഇത്രയും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസൻട്രോപ്പിക് ഇക്വേഷൻ യൂസ് ചെയ്താൽ, ദാറ്റ് മീൻസ് T4 by T5 is equal to P4 by P5 raised to γ-1/γ, where γ's value is 1.33.
substitute cheyumbol we will get the value of T5 as 579.19 Kelvin. Again, for the obtaining the point phi dash is our actual outlet condition. Okay, phi dash obtained here, namukku veendum isentropic efficiency for the turbine equation use cheyam. For the turbine, isentropic efficiency defined by actual drop in heat divided by isentropic drop in heat. Okay, that means T4 dash minus T5 divided by T4 dash minus T5. T4 dash minus T5 dash divided by T4 dash minus T5. Substitute cheyumbol namukku alla ariyathoru quantity T5 dash mathramanu. So we can obtain the value of T5 dash as 590.524 Kelvin. Okay, equation sojjaganam ഞാനിവിടെ ടി ഫോർ ഡാഷ് മൈനസ് ടി ഫൈവ് ആണ് കണ്ടിരിക്കാനുള്ളത്. ഓക്കെ, മൈനസ് ടി ഫൈവ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴത്തേക്കും മൈനസ് സൈൻ ആഡ് ചെയ്യാൻ വിട്ടുപോയതുകൊണ്ടാണ് ഞാനിവിടെ മൈനസ് പോയിൻറ്റ് എയ്റ്റ് ഫൈവ് ടി ഫോർ ഡാഷ് മൈനസ് ടി ഫൈവ് പ്ലസ് ടി ഫോർ ഡാഷിന് എഴുതിയേക്കുന്നത്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ടി ഫോർ ഡാഷ് മൈനസ് ടി ഫൈവ് ഇങ്ങോട്ട് മാറുമ്പോഴത്തെ എന്ത് പറ്റും? ടി ഫോർ ഡാഷ് മൈനസ് ടി ഫൈവ് ഡാഷ് ഡിവൈഡഡ് ബൈ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് എന്ന് വരും. ഓക്കെ, ആ ഒരു വാല്യൂ വിച്ച് ഈസ് ഈക്വൽ മാറ്റി എഴുതി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ടി ഫോർ ഡാഷ് മൈനസ് ടി ഫൈവിൻ്റെ വാല്യൂ കിട്ടുന്നത്. സോ അതിന് ടി ഫൈവ് കൊണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ടി ഫൈവ് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലെ വാല്യൂ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ടി ഫോർ മൈനസ് ഇങ്ങനെയാണ് വരാനുള്ളത്. ഓക്കെ, സോ മൈനസ് ആയി ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട്. സോ അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ടി ഫോർ ഡാഷിൻ്റെ വാല്യൂ ഫസ്റ്റ് എഴുതിയിട്ടുണ്ട്, മൈനസ് പോയിൻറ്റ് എയ്റ്റ് ഫൈവ് ഇൻറ്റു ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും വി ക്യാൻ ഒബ്ടെയിൻ ദ വാല്യൂ ഓഫ് ടി ഫൈവ് ഡാഷ്. ഓക്കെ, ഇപ്പം നമ്മൾ ആ ഒരു ടർബൈൻ പവർ പ്ലാന്റിൽ വരുന്ന എല്ലാ ടെമ്പറേച്ചേഴ്സ് ആൻഡ് പ്രഷർ വാല്യൂസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ വർക്കുകൾ കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമ്മൾ കമ്പ്രസർ വർക്ക് ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. ദെൻ കമ്പ്രസർ വർക്ക് തന്നെയാണ് ഹൈ പ്രഷർ ടർബൈനിലെ വർക്ക്. സോ അത് രണ്ടും ഓൾറെഡി ഒബ്റ്റെയിൻഡ് ആയി. അടുത്ത ലോ പ്രഷർ ടർബൈനിലെ വർക്ക്, ലോ പ്രഷർ ടർബൈനിലെ വർക്കാണ് നമ്മുടെ ആക്ച്വൽ വർക്ക് ഔട്ട്പുട്ട് അല്ലേ. കാരണം ഹൈ പ്രഷർ ടർബൈൻ്റെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും കമ്പ്രസർ റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു. സോ ലോ പ്രഷർ ടർബൈനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്ക് മാത്രമായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്നത്. ലോ പ്രഷർ ടർബൈൻ ഇസ് ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ ദ പ്രഷേഴ്സ് ഓഫ് പി ഫോർ ആൻഡ് പി ഫൈവ് ഓർ പി വൺ. ദാറ്റ് മീൻസ് ഫോർ ഡാഷ് ആൻഡ് ഫൈവ് ഡാഷ് ഈ രണ്ട് പോയിൻറ്റ്സിനിടയിലാണ് ലോ പ്രഷർ ടർബൈൻ്റെ ആക്ച്വൽ ഔട്ട്പുട്ട് വരുന്നത്. അവിടുത്തെ വർക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാം. സി പി ഗ്യാസ് ഇൻറ്റു ടി ഫോർ ഡാഷ് മൈനസ് ടി ഫൈവ് ഡാഷ്. എമ്മിൻ്റെ വാല്യൂ തന്നിട്ടില്ല, ക്വസ്റ്റിൽ പറഞ്ഞിട്ടില്ല. മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ദിസ് വിസ് മാസ് ഫ്ലോ റേറ്റ്. ഓക്കെ, സോ ഒപ്റ്റൻ ചെയ്യുമ്പോഴത്തേക്കും വി വിൽ ഗെറ്റ് ദ ലോ പ്രഷർ ടർബൈൻ വർക്ക് പെർ കിലോഗ്രാം ഓഫ് സ്റ്റീം 73.86 കിലോ ജൂൾസ് പെർ കിലോഗ്രാം ഓഫ് സ്റ്റീം എന്ന് നമുക്ക് ടർബൈൻ്റെ വർക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ വർക്ക് റേഷ്യോ, വർക്ക് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് നോക്കിയപ്പോഴത്തേക്കും ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഹൈ പ്രഷർ ടർബൈനിൽ വർക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ലോ പ്രഷർ ടർബൈനിൽ വർക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ ലോ പ്രഷർ ടർബൈനിലെ വർക്ക് മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അതായത് നമ്മൾ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്ത വർക്കിൻ്റെ ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തത്. ആ ഒരു പോർഷനെയാണ് വർക്ക് റേഷ്യോ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദറ്റ് മീൻസ് ദ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ വർക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ്. ഇറ്റ് മീൻസ് ദ വർക്ക് ഓഫ് ദ ടർബൈൻ ലോ പ്രഷർ ഡിവൈഡഡ് ബൈ വർക്ക് ടർബൈൻ ഫ്രം ദി ഹൈ പ്രഷർ ആൻഡ് ലോ പ്രഷർ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ടർബൈൻ്റെ ഹൈ പ്രഷർ ടർബൈൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ കംപ്രസർ വർക്ക് മാത്രം എടുത്താൽ മതി. ഓക്കെ, സോ ആ സെയിം വാല്യൂ എടുത്തുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, 262.48 പ്ലസ് ലോ പ്രഷർ ടർബൈൻ്റെ വർക്ക് നമ്മളുടെ കണ്ടുപിടിച്ചു 73.86. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും വി വിൽ ഗെറ്റ് ദ വർക്ക് റേഷ്യോസ് 0.219. ദെൻ തെർമൽ എഫിഷ്യൻസി. തെർമൽ എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം തെർമൽ എഫിഷ്യൻസി ഇസ് ദ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ദ റിക്വയർഡ് ഹീറ്റ് ഇൻപുട്ട്. നമ്മൾ എത്രത്തോളം എനർജിയാണോ ഫ്യുവലിൻ്റെ കലോറിഫിക് വാല്യൂ ആയിട്ട് കമ്പ്രസൻ ചേമ്പറിൽ സപ്ലൈ ചെയ്തത് അതാണ് അതിൻ്റെ ഇൻപുട്ട് വാല്യൂ എന്ന് പറയുന്നത്. സോ അത് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? സി പി ഓഫ് ദ ഗ്യാസ് വാല്യൂ തന്നെ യൂസ് ചെയ്യാം. കാരണം കമ്പ്രസൻ ചേമ്പറിൽ വരുമ്പോഴത്തേക്കും ഫ്യുവലും കൂടെ മിക്സ് ചെയ്ത് സി പി ഗ്യാസ് കണ്ടീഷനായി. ദെൻ കമ്പ്രസൻ ചേമ്പറിന് അറൗണ്ട് ആയിട്ടുള്ള ടെമ്പറേച്ചേഴ്സ്, കമ്പ്രസൻ ചേമ്പറിന് അറൗണ്ട് ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ടി ത്രീ ആൻഡ് ടി ടു ഡാഷ് ആണ്. ഓക്കെ, സോ സി പി ഗ്യാസ് ഇൻറ്റു ടി ത്രീ മൈനസ് ടി ടു ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ക്യാൻ ഫൈൻഡ് ദി കംപ്രസറിൻ്റെ സോറി ഹീറ്റ് സപ്ലൈൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ന്യൂമറേറ്ററിൽ നമ്മുടെ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ദാറ്റ് മീൻസ് ലോ പ്രഷർ ടർബൈൻ്റെ വർക്ക് ഔട്ട്പുട്ട് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും വി വിൽ ഗെറ്റ് ദ തെർമൽ എഫിഷ്യൻസി ആസ് 19.23%. ഓക്കെ, കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണ്, പക്ഷേ വളരെ സിമ്പിളാണ്. രണ്ടോ മൂന്നോ കൺസെപ്റ്റുകൾ മാത്രമേ ഉള്ളൂ. ഐസെൻട്രോപ്പിക് എഫിഷ്യൻസീസ് ആൻഡ് ഐസെൻട്രോപ്പിക് പ്രോസസ്സിൻ്റെ ടെമ്പറേച്ചർ പ്രഷർ റിലേഷൻസ്, പിന്നെ അൺനോൺ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്ന വർക്ക് കംപ്രസറും വർക്ക് ഹൈ പ്രഷർ ടർബൈനും ഈക്വൽ ആണെന്ന് പറയുന്ന സിറ്റുവേഷനും. ഓക്കെ, 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു യൂണിവേഴ്സിറ്റി.